സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് മുമ്പ് പലരും വിചാരിച്ചിരുന്നത് കെ ടി ജലീലായിരിക്കും പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുക എന്നാണ്. അതിന് അങ്ങനെ വിചാരിക്കാൻ കാരണമുണ്ടായിരുന്നു. കാരണം ജലീലിന് കേരള സംസ്ഥാനത്തിന് മന്ത്രിയാവാൻ പറ്റുകയില്ല. ലോകായുക്തയുടെ ഉത്തരവ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ കേന്ദ്രത്തിലേക്ക് മത്സരിക്കാം, ലോക്സഭാ അംഗമായിട്ട് ഡൽഹിക്ക് പോകാം. ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടും കോളേജ് അധ്യാപകനായിരുന്നുകൊണ്ടും ലോക്സഭയിൽ ചെന്നാൽ ശോഭിക്കാൻ കഴിയും. പൊന്നാനിയാണെങ്കിൽ സി പി എമ്മിന് ആഞ്ഞു പിടിച്ചാൽ ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് കൂടിയാണ്. എളുപ്പമല്ല, നല്ലപോലെ അധ്വാനിച്ചാൽ മറ്റ് സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വന്നാൽ ജയിക്കാവുന്നൊരു സീറ്റാണ് പൊന്നാനി. പഴയ പൊന്നാനിയല്ല. ഈ പൊന്നാനി മണ്ഡലം ഉണ്ടായത് 1962 തിരഞ്ഞെടുപ്പിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്നത്തെ പൊന്നാനിയല്ല ഇന്നത്തെ പൊന്നാനി. അന്ന് അതൊരു ഇടതുപക്ഷ ശക്തി കേന്ദ്രമായിരുന്നു. ഇടതുപക്ഷക്കാരാണ് സ്ഥിരമായിട്ട്, പ്രത്യേകിച്ച് സി പി എംകാരാണ് ജയിച്ചത്. 1971 സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടായ സമയത്ത് പോലും പൊന്നാനിയിൽ എം കെ കൃഷ്ണൻ ജയിച്ചു. അന്ന് ഇത് സംവരണ മണ്ഡലം കൂടിയായിരുന്നു. അന്ന് പൊന്നാനിയിൽ അധികം ഉണ്ടായിരുന്ന പാലക്കാട് ജില്ലയിലെ മണ്ഡലങ്ങളായിരുന്നു. പിന്നീട് പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് പൊന്നാനിയെ വേർപെടുത്തി മറ്റേ മണ്ഡലത്തിൻ്റെ പേര് ഒറ്റപ്പാലം എന്നാക്കി മാറ്റി. അപ്പോൾ ഒറ്റപ്പാലത്ത് സി പി എംകാർ ജയിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എ കെ ബാലനൊക്കെ ഒറ്റപ്പാലത്ത് ജയിച്ചു. പിന്നീട് ഒറ്റപ്പാലത്തിൻ്റെ പേര് പിന്നെയും മാറ്റി ആലത്തൂരിന്നാക്കി. അപ്പോഴും അത് സംവരണ മണ്ഡലമായിട്ട് തുടരുകയാണ്. ഇവിടെ പിന്നീട് വന്ന പൊന്നാനി എന്ന് പറയുന്നത് 1977 മുതൽക്ക് നിലനിന്നിരുന്ന പൊന്നാനി ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയായിരുന്നു. മഞ്ചേരിയേക്കാളും ഉറച്ച മണ്ഡലം പൊന്നാനിയായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ആദ്യം ബെനാത്ത് ബാലൻ ജയിച്ചു. പിന്നീട് ആ സീറ്റ് ഇ അഹമ്മദ് ഏറ്റെടുത്തു. അങ്ങനെ ഇ അഹമ്മദ് അവിടെ നിന്ന് ജയിച്ചു. എല്ലാ മണ്ഡലത്തിലും യു ഡി എഫ് തോറ്റപ്പെടും. 2004 യു ഡി എഫ് ജയിച്ച് ഏക മണ്ഡലമായിരുന്നു പൊന്നാനി. കാരണം അത്ര വലിയ ഒരു ശക്തി കേന്ദ്രമാണ് ലീഗിൻ്റെ. ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കും. അങ്ങനത്തെ പൊന്നാനിയായിരുന്നു. ഈ 2009 വീണ്ടും പുനഃസംഘടന ഉണ്ടായി കഴിഞ്ഞപ്പോൾ, മണ്ഡലം പുനർനിർണയം നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? പൊന്നാനിയുടെ ലീഗ് സ്വഭാവം ഗണ്യമായിട്ട് കുറഞ്ഞു. പൊന്നാനിയിൽ ഹിന്ദു മെജോറിറ്റിയുള്ള മണ്ഡലങ്ങൾ വന്നു. തൃത്താല വന്നു, അതുപോലെ തവന്നൂർ വന്നു, പൊന്നാനി അസംബ്ലി മണ്ഡലം വന്നു. ഈ മൂന്ന് മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ താനൂർ മണ്ഡലമുണ്ട്, തിരൂരുണ്ട്. ആ പ്രദേശവും കൂടി വന്നാൽ ശക്തമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് ജയിക്കാം എന്ന അവസ്ഥ വന്നു. അപ്പോൾ പഴയ പൊന്നാനിയിൽ സ്ഥിരമായിട്ട് മത്സരിച്ച് തോറ്റിരുന്നത് സി പി ഐക്കാരാണ്. 100,000 വോട്ട്, 1.5 ലക്ഷം വോട്ടിനൊക്കെ ഡീസൻ്റായിട്ട് തോറ്റുകൊണ്ടിരുന്നു. അഡ്വക്കേറ്റ് റഹ്മത്തുള്ള ഒക്കെ പലതവണ മത്സരിച്ച് തോറ്റതാണ്. അങ്ങനെയുള്ളതായ ആ പൊന്നാനി മണ്ഡലം സി പി ഐയുടെ കയ്യിൽ നിന്ന് സി പി എം ഏറ്റെടുത്തു. സി പി എം മത്സരിക്കാനല്ല, സി പി എമ്മിന് താല്പര്യമുള്ള ആളുകൾ മത്സരിപ്പിക്കാൻ. അങ്ങനെയാണ് സഖാവ് അബ്ദുൽ നാസർ മദനിയുടെ ശക്തമായ പിതൃടുകൂടി എ പി അബൂബക്കർ മുസ്ലിയാരുടെ കൈവപ്പുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചു 2009. അദ്ദേഹത്തിൻ്റെ പേര് ഹുസൈൻ രണ്ടത്താണി എന്നായിരുന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണി അല്ല, ഹുസൈൻ രണ്ടത്താണി. അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നു, പക്ഷേ തോറ്റുപോയി. അന്ന് ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ആ ലീഗുകാർ വളരെ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്തു. ഇ ടി മുഹമ്മദ് ബഷീർ അവിടുന്ന് വിജയിച്ചു. അതിൻ്റെ അടുത്ത തവണ രണ്ടത്താണിക്ക് പകരം അവർ വീണ്ടും മാർസിസ്റ്റുകാർ, ഒന്നാം തരം കോൺഗ്രസ്സുകാരനായിരുന്ന വി അബ്ദുറഹ്മാനെ മത്സരിപ്പിച്ചു. അബ്ദുറഹ്മാൻ തിരൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറായിരുന്നു, ഒരു കൊള്ളാവുന്ന കോൺഗ്രസ്സുകാരൻ, കാതറിട്ട കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ വോട്ടും കൂടി പ്രതീക്ഷിച്ചിട്ടാണ് അബ്ദുറഹ്മാനെ മത്സരിപ്പിച്ചത്. പക്ഷേ അബ്ദുറഹ്മാൻ ജയിക്കാൻ പറ്റിയില്ല. 2019 കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഗംഭീരനായ വേറൊരു സ്ഥാനാർത്ഥിയെ കൂടെ നിർത്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് പി വി അൻവർ. അൻവർ നല്ലപോലെ പണം ചിലവാക്കി, ഭയങ്കരമായിട്ട് പണം ചിലവാക്കി. പക്ഷേ അപ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതിൻ്റെ ഒരു എഫക്റ്റ് കൂടി ഉണ്ടായി. അങ്ങനെ വീണ്ടും ഇ ടി മുഹമ്മദ് ബഷീർ വിജയിച്ചു. ഇത്തവണ ഞെട്ടിപ്പിക്കുന്നൊരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ പൊന്നാനിയിൽ ഉണ്ടാകുക എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോഴും ആളുകൾ ഞെട്ടാൻ തയ്യാറായിട്ടിരിക്കുന്നു. പക്ഷേ ഇത്ര വലിയ ഞെട്ടലുണ്ടാവുമെന്ന് ആരും വിചാരിച്ചില്ല. അങ്ങനെ വന്ന സ്ഥാനാർത്ഥി കെ ടി ജലീലല്ല, അത് കെ എസ് ഹംസയാണ്. ഈ ഹംസ മുസ്ലിം ലീഗുകാരനായിരുന്നു. മറ്റേ രണ്ട് സ്ഥാനാർത്ഥികളും കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്, അബ്ദുറഹ്മാനും അൻവറും. ഹംസ അങ്ങനെയല്ല, സാക്ഷാൽ ലീഗുകാരനായിരുന്നു. ഇപ്പോഴും പുള്ളി ലീഗാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹം ലീഗിലുള്ള കാലത്ത് പിണറായി വിജയനെക്കുറിച്ചൊക്കെ വളരെ നല്ല വാക്കുകൾ പറഞ്ഞ ആളാണ്. ചെറിയൊരു ഉദാഹരണം കേൾക്കുക. കേരളത്തിന്റെ ഭരണ ശിലാകേന്ദ്രത്തിന് അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രത്തിന് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയനെ പുഞ്ചിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള സമര പരമ്പരയുടെ തുടക്കം തന്നെയാണ് ഈ പരിപാടി, അതിൽ ഒരു സംശയമില്ല. അങ്ങനെ പിണറായിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന ഹംസ പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് തെറ്റി ലീഗിൽ നിന്ന് വിട്ടു. ഈ ലീഗിൻ്റെ അകത്ത് പല ചേരികളുണ്ട്.
അതിലൊന്ന് കുഞ്ഞാലി അനുകൂല ചേരിയും മറ്റു കുഞ്ഞാലി വിരുദ്ധ ചേരിയുമാണ്. ഈ വിരുദ്ധ ചേരിക്കാരനാണ് എന്ന് മാത്രമല്ല, ഈ കാലം ചെയ്ത പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങളുടെ മകൻ മൊയ്നലി തങ്ങളുടെ ഒരു ബിസിനസ് പാർട്ണർ കൂടിയാണ് ഈ ഹംസ. വലിയ പണക്കാരനാണ്, അദ്ദേഹം സ്വന്തമായിട്ട് സ്വാശ്രയ കോളേജൊക്കെ നടത്തുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ മാർക്സിസ്റ്റ് മച്ചമ്പിയായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ പൊന്നാനി സീറ്റിൽ ലീഗിനെ തോൽപ്പിക്കുന്ന ചരിത്ര ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഇത്തവണ ഇട്ടിയായിരിക്കില്ല, മിക്കവാറും സമദാനിയായിരിക്കും എന്നാണ് കേൾക്കുന്നത്. അബ്ദുൾ സമദ് സമദാനി വരുന്നത് തന്നെ ഈ ഇ ടി മുഹമ്മദ് ബഷീർ ഹംസയെ പേടിച്ചിട്ടാണ് മലപ്പുറത്തേക്ക് പോയെന്ന് വരെ ഇനിയിപ്പോൾ മാർക്സിസ്റ്റും സൈബർ ഗുണ്ടകളും പറഞ്ഞു വരുത്തും, അത് വേറെ കാര്യം. ഏതായാലും പൊന്നാനിയിൽ വലിയ മത്സരത്തിന് കളമൊരുങ്ങുകയാണ്. നമ്മുടെ മൗദൂദി ചാനലിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ദാവൂദ് അവർകൾ പറഞ്ഞത് ഇ കെ സുനിയുടെയും എ പി സുനിയുടെയും കൈവപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഹംസ എന്നാണ്. അത് രണ്ടു കൂട്ടർക്കും അങ്ങനെ സമ്മതനായ ഒരു സ്ഥാനാർത്ഥി കിട്ടുക എളുപ്പമല്ല. ചിലപ്പോൾ പണത്തിൻ്റെ ശക്തി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞാലിയോടുള്ള എതിർപ്പുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇ കെ സംസ്ഥയിൽ സമീപകാലത്തുണ്ടായ ചില അസ്വാരസ്യങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് വിഭാഗം മതപണ്ഡിതന്മാരുടെയും കൈവപ്പുള്ള ആളാണ് എന്ന് മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും മൗദൂദി പത്രത്തിൻ്റെയും ചാനലിൻ്റെയും ഒക്കെ പിന്തുണ ഇദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പുറമേ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം ഗതി കിട്ടാതായ എസ് ഡി പി ഐക്കാരൊക്കെ ഇപ്പോൾ മാർക്സിസ്റ്റുകാരായിട്ട് മാറിയിരിക്കുക. അപ്പോൾ മാർക്സിസ്റ്റ് മുഖംമൂടി ധരിച്ച പോപ്പുലർ ഫ്രണ്ട്കാരുടെയും മറ്റെല്ലാ മത തീവ്രവാദികളുടെയും പിന്തുണയും അടുത്ത ഘട്ടത്തിൽ ഹംസയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ പോരാത്തതിന് പണമുണ്ടല്ലോ. അപ്പോൾ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ അതിശക്തമായ മത്സരം നടത്തി അവിടെ വിജയിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ സഖാവായി മാറിയിരിക്കുന്ന പഴയ ജനാബ് കെ എസ് ഹംസ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഹംസ ജയിക്കുമോ എന്ന് ചോദിച്ചാലും ഉത്തരവ് പറയാൻ ഞാൻ ആളല്ല. ഹുസൈൻ രണ്ടത്താടി തോറ്റ പോലെ, അല്ലെങ്കിൽ അബ്ദുറഹ്മാനും അൻവറും തോറ്റ പോലെ ഹംസയെ വേണമെങ്കിൽ തോക്കാം. പക്ഷേ ഗംഭീരനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് അവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ പിണറായി സഖാവിനും ഗോവിന്ദൻ സഖാവിനും ബാക്കി സഖാക്കന്മാർക്കും ഒക്കെ അഭിമാനിക്കാം. പ്രത്യേകിച്ച് ഇങ്ങനെ മതപണ്ഡിതന്മാരുടെ കൈവപ്പുള്ള, മത തീവ്രവാദികളുടെ പിന്തുണയുള്ള, മതമൗലികവാദികളുടെ മതരാഷ്ട്രവാദികളുടെയൊക്കെ കണ്ണിലുണ്ണിയായ ഒരാളെ തന്നെ കണ്ടുപിടിച്ച് അവതരിപ്പിക്കാൻ കഴിഞ്ഞുള്ള ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വത്തിന് അവകാശപ്പെട്ടതാണ്. ഇതിനേക്കാളും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മത്സരിപ്പിച്ച ചരിത്രവും പാർട്ടിക്കുണ്ട്. പാറമടക്കാരുടെയും പാതിരിമാരുടെയും സ്ഥാനാർത്ഥിയായ ജോയിസ് ജോർജിനെ ഇടുക്കിയിൽ പുറകെ ചേർന്ന് പിന്തുണച്ച് വിജയിപ്പിച്ച ചരിത്രവും പാർട്ടിക്കുണ്ട്. അപ്പോൾ അത് കുറച്ച് നോക്കുമ്പോൾ ഇത് അത്ര കഠിനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നടക്കട്ടെ, ഇടതുപക്ഷ സംസ്കാരം ഇങ്ങനെയൊക്കെയുള്ളൂ, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുക. ഏതായാലും സഖാവ് ഹംസയ്ക്ക് വിജയാശംസകൾ നേരുന്നു. ലീഗിൻ്റെ പൊന്നാപുരം കോട്ട പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.